ചൈനീസ് നാടക ജില്ലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമ്മൾ തയ്യാറാക്കാനായി പോകുന്നത് ഒരു നാടൻ കൂമ്പുതോരനാണ്. തോട്ടത്തിൽ നല്ല വാഴക്കൂമ്പുണ്ട്, അങ്ങ് കുടിച്ചെടുക്കാം. വാഴയുടെ ഹൃദയം എന്നാണ് വാഴക്കൂമ്പിനെ വിശേഷിപ്പിക്കുന്നത്. വാഴപ്പഴത്തേക്കാൾ ഗുണമുള്ളതാണ് വാഴക്കൂമ്പ്. ഇതിലടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അംശം വളർച്ച മാറ്റുവാൻ സഹായിക്കും. പ്രമേഹം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് വാഴക്കൂമ്പ്. കൂമ്പുതോരനുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. വാഴക്കൂമ്പ്, ഉപ്പ് പൊടി, പയർ പൊഴിഞ്ഞത്, മുളക് പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, കാന്താരി മുളക്, തേങ്ങ തിരിഞ്ഞത്, സവാള രണ്ടെണ്ണം, കറിവേപ്പില, വെളുത്തുള്ളി നാലല്ലി, രണ്ട് തിരിയൻ മുളക്, ജീരകം, ഇത്രയാണ് നമുക്ക് രണ്ടുന്ന സാധനങ്ങൾ. കൂമ്പുതോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ കൂമ്പിന്റെ പോള കളയാം. കൂമ്പിന്റെ കറുത്ത പോളകൾ മുഴുവൻ കളയണം. കൂമ്പിന്റെ കറുത്ത പോളകൾ മുഴുവൻ കളഞ്ഞു. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. കൂമ്പ് തോരന് വേണ്ടിയാണല്ലോ നമ്മൾ അരിയുന്നത്, അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ കൊത്തി കൊത്തി നമ്മൾ അതിന്റെ പരുവത്തിൽ നോക്കി എടുക്കും. കൂമ്പിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ശരീരത്തിന് ഏറ്റവും പ്രയോജനമുള്ള ഒരു തോരനാണ് വാഴക്കൂമ്പ് തോരൻ. കൂമ്പ് അരിഞ്ഞു കഴിഞ്ഞു നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിന്റെ നൂല് കളയാം. ഇതിന് നമ്മൾ എടുത്തു വരുമ്പോൾ ഇതിനകത്ത് നൂലുണ്ടെങ്കിൽ ഇതിന്റെ മേളിൽ വരും, അത് നമുക്ക് കൈക്കകത്ത് തിരുമ്മി കളഞ്ഞാൽ മതി. പാളയൻകോടന്റെ കൂമ്പിനകത്ത് വലിയ നൂല് കാണത്തില്ല, ഇത്ര സാധനമേ ഉള്ളൂ, അതും കളഞ്ഞാൽ മതി. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. തോരന് വേണ്ടി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ്. അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അര സ്പൂൺ ജീരകം ഇടാം, വെളുത്തുള്ളി നാലല്ലി ഇട്ട് കൊടുക്കാം, ഒരു 10 കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ച ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഒന്നുകൂടി ചതച്ചെടുക്കാം. തോരന്റെ അരപ്പ ചതച്ചു കഴിഞ്ഞു. അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പിന്റെ അകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് രണ്ട് സവാളയും കൂടെ അരിഞ്ഞു ചേർക്കാം. സവാള അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ്. തോരന് വേണ്ടിയുള്ള കടുക് അരക്കാം. നമുക്ക് അതിനുവേണ്ടി ചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുവ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് പിടിയൻ മുളക് മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പും സവാളയും എല്ലാം കൂടി നിളക്കിയിട്ട് നമുക്ക് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ബൗളിലെ ചുമന്ന പയർ വേവിച്ചത് ഒരു ബൗളിലെയാണ് ഉള്ളത്, ചെറിയ ഒരു ബൗളിലെ പയറാണ്. അത് നമുക്ക് കൊടുക്കാം, ഒന്ന് ഇളകി കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കേണ്ട കാര്യമില്ല, നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. പയർ വെന്ത് കൂമ്പ് മാത്രമല്ല, അതുകൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കാം. പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്, ആവിയിൽ വേവിച്ചെടുക്കാം. തോരൻ പകുതി വേവായിട്ടുണ്ട്. സിമ്മിലിട്ടാണ് വേവിക്കുന്നത്, വെള്ളം ചേർത്തിട്ടേ ഇല്ല. 5 മിനിറ്റ് കൂടി നമുക്ക് അടപ്പ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. തോരൻ വെന്ത് നല്ല മണം വരുന്നുണ്ട്. തോരൻ റെഡിയായി കഴിഞ്ഞു. വളരെ ആരോഗ്യപരമായ ഒരു തോരനാണിത്. ഇത് നിങ്ങൾ എല്ലാവരും വീടുകളിൽ വെച്ച് നോക്കണം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ രുചികൂട്ടുമായി കാണുന്നതിന് വരെ നന്ദി, നമസ്കാരം.